നമസ്കാരം എല്ലാവർക്കും. മീനസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നൊരു ഉള്ളിവട റെസിപ്പിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. രണ്ട് വലിയ സൈസ് സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഉപ്പൊക്കെ നല്ലോണം സവാളയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദാമാവും ഒരു 4 ടേബിൾ സ്പൂൺ കടന്ന മാവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞെടുത്തത്, ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൈ വെച്ച് പരത്താവുന്ന പരുവത്തിന് വേണം നമ്മളെ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സോഫ്റ്റ് കിട്ടാനായിട്ടാണ് കേട്ടോ. ഉള്ളിവടയ്ക്ക് നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റ് വരും നമ്മുടെ ഉള്ളിവടയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്തത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളിയാണ് നമ്മുടെ മെയിൻ കണ്ടൻറ് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു 5-10 മിനിറ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സോഡാപ്പൊടിയൊക്കെ ചേർത്തില്ല. അപ്പോൾ നല്ലോണം ഒന്ന് അതിനകത്ത് നിന്ന് പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിലേക്ക് നമുക്ക് ഉള്ളിവട വറുത്ത് വരാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങനെയാണ് ഉള്ളിവട കൈ വെച്ച് പരത്തി നിന്ന് കാണിച്ചുതരാം. കണ്ടോ, ഇതിൽ കയ്യിലേക്ക് മാവെടുത്ത് വെക്കുക. ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഉള്ളിവടയാണ്. എന്തെങ്കിലും ഷേപ്പ് അങ്ങനെ ആവില്ല, എന്നാലും ചെറിയൊരു റൗണ്ട് ഷേപ്പ് പോലെ ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് പരത്തി എണ്ണയിലേക്ക് നിട്ട് കൊടുക്കാം. നമ്മൾ എപ്പോഴും ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് തീ മാത്രം വെച്ചിട്ട് ഉള്ളിവട നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. കാരണം നമുക്കറിയാം ഉള്ളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അകമൊക്കെ നന്നായിട്ടൊന്ന് നല്ല ഇത് കിട്ടില്ല, ഫ്രൈ ആയി കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ തീ കുറച്ച് വെച്ച് ക്ഷമയോടുകൂടി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ രണ്ട് സൈഡൊക്കെ തിരിച്ചിട്ട് ഏകദേശം നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിവട. കളറൊക്കെ മാറി നല്ല ടേസ്റ്റി ലുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയെന്ന് വറുത്ത് വരാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഉള്ളിവടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.